നമസ്കാരം. ഒരു പുരാതന ശാസ്ത്രശാഖയാണ് വാസ്തു. നമ്മുടെ ചുറ്റുപാടുകളിൽ നെഗറ്റീവ് എനർജി നീക്കി പോസിറ്റീവ് ഊർജം നിറച്ച് ജീവിതം മെച്ചപ്പെടുത്തുവാൻ വാസ്തു ഉപകരിക്കുന്നു. അത്തരത്തിൽ വീടുകൾക്കും ജീവിതത്തിലും വാസ്തു ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നേടാവുന്നതാണ്. വീട്ടിലെ ഓരോ കാര്യത്തിനും വാസ്തുപരമായ ചില നിയമങ്ങളുണ്ട്. അത്തരത്തിൽ വീട്ടിൽ സ്ഥാപിക്കുന്ന ചിത്രങ്ങൾക്കായും വാസ്തു ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. കിടപ്പുമുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി മാനദണ്ഡങ്ങൾ വാസ്തുവിൽ പറയുന്നുണ്ട്. പലരും പുതിയ പെയിന്റിങ്ങുകൾ വാങ്ങി വാസ്തു ദിശ പരിഗണിക്കാതെ വീടിൻ്റെ ചുവരിൽ തൂക്കിയിടുന്നു. എന്നാൽ വാസ്തു നിർദ്ദേശം നോക്കാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ജീവിതത്തിൽ തടസ്സങ്ങൾ വിളിച്ചു വരുത്തും. ജീവിതത്തിലെ സന്തോഷത്തിനായി നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഫോട്ടോകൾ തൂക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വാസ്തു നുറുങ്ങുകളുണ്ട്. ഏതൊക്കെ ചിത്രങ്ങളാണ് കിടപ്പുമുറിക്ക് അനുയോജ്യമെന്നും ഏതൊക്കെ ചിത്രങ്ങൾ ഒഴിവാക്കണമെന്നും നമുക്ക് നോക്കാം. തിന്മയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, നെഗറ്റീവ് വൈബ് നൽകുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? പ്രേതങ്ങൾ, തിന്മ, പിശാച് എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒരിക്കലും കിടപ്പുമുറിയിൽ സ്ഥാപിക്കരുത്. അത്തരം ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അവ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യുന്നതാണ് നല്ലത്. യുദ്ധങ്ങളുടെ ചിത്രങ്ങൾ, വാസ്തുശാസ്ത്രമനുസരിച്ച് നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരിക്കലും മനസ്സിനെ ശല്യപ്പെടുത്തുന്ന ചിത്രങ്ങൾ സൂക്ഷിക്കരുത്. ഒരു മൃഗത്തിൻ്റെയോ ചിന്തിച്ചിരിക്കുന്ന മനുഷ്യൻ്റെയോ പെയിൻറ്റിങ്ങുകൾ നിങ്ങളുടെ മനസ്സിൽ ഏകാന്തത സൃഷ്ടിക്കും. അതുപോലെ യുദ്ധം ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ കിടപ്പുമുറിയിൽ ഉണ്ടെങ്കിൽ അവ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം. കാരണം ഇത് ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ സൃഷ്ടിക്കും. തീ ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ, വാസ്തു പ്രകാരം കിടപ്പുമുറിയിൽ തീ ചിത്രീകരിക്കുന്ന ഫോട്ടോകൾ നിങ്ങൾ ഒരിക്കലും തൂക്കിയിടരുത്. നാശത്തെ സൂചിപ്പിക്കുന്നതാണ് അഗ്നി. അതിനാൽ കിടപ്പുമുറിയിൽ ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അത്തരം ഫോട്ടോകൾ നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരുമെന്നതിനാൽ അവ ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. പരേതരുടെ പൂർവികരുടെ ഛായാചിത്രങ്ങൾ, ഒരിക്കലും പൂർവികരുടെ ചിത്രങ്ങൾ കിടപ്പുമുറിയിൽ സ്ഥാപിക്കാൻ പാടില്ല. എന്നാൽ ഇത്തരം ചിത്രങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയുടെ വടക്കു കിഴക്ക് ചുവരിൽ തൂക്കിയിടാം. ദൈവത്തെ പോലെ കരുതുന്ന വ്യക്തിത്വങ്ങളാണ് പൂർവികർ. അതിനാൽ അവരുടെ ചിത്രങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ വയ്ക്കാവുന്നതാണ്. കാട്ടുമൃഗങ്ങളുടെ ചിത്രങ്ങൾ, നിങ്ങൾ വന്യമൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിലും അത്തരം ചിത്രങ്ങൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വയ്ക്കരുത്. ഇത്തരം ചിത്രങ്ങളോ പെയിൻറ്റിങ്ങുകളോ പങ്കാളികൾക്കിടയിൽ ദേഷ്യത്തിനും തർക്കത്തിനും കാരണമാകും. അതിനാൽ കിടപ്പുമുറിയിൽ അത്തരം ചിത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ശക്തിയെ ചിത്രീകരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അത്തരം ചിത്രങ്ങൾ സ്വീകരണ മുറിയിൽ തൂക്കിയിടാം. അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്, നിങ്ങളുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പം വരുത്താതിരിക്കാൻ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങുകൾ കിടപ്പുമുറിയിൽ തൂക്കിയിടരുത്. ആശയക്കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ അമൂർത്തമായ ചിത്രങ്ങളുള്ള പെയിൻറ്റിങ്ങുകൾ ദമ്പതികൾക്കിടയിൽ സമ്മർദ്ദം സൃഷ്ടിക്കും. അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം ചിത്രങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ തൂക്കിയിടാവുന്നതാണ്. കൃഷ്ണനും രാധയും, കിടപ്പുമുറിയിൽ ഒരു രാധാകൃഷ്ണ പെയിൻറ്റിങ് തൂക്കിയിടാം. ഈ ചിത്രം പരിശുദ്ധമായ പ്രണയത്തെ ചിത്രീകരിക്കുന്നതിനാൽ ഒരുമിച്ച് താമസിക്കുന്ന രണ്ട് ആളുകൾക്കിടയിൽ ഐക്യം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. മുറിയുടെ തെക്കു പടിഞ്ഞാറൻ ദിശയിൽ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് തൂക്കിയിടാം. ഇത് ചെയ്യുന്നത് നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള വിശ്വാസവും സത്യസന്ധതയും വർദ്ധിപ്പിക്കും. വെള്ളം പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ, വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ കിടപ്പുമുറിയുടെ വടക്കേ ചുവരിൽ ജലാശയങ്ങൾ ചിത്രങ്ങൾ സ്ഥാപിക്കാം. അതല്ലാതെ കിടപ്പുമുറിയുടെ മറ്റേതൊരു ചുവരിലും ജലാശയത്തിൻ്റെ ഫോട്ടോകൾ തൂക്കരുത്. വടക്കു ദിശയാണ് ഇത്തരം ചിത്രങ്ങൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം. കുടുംബ ഫോട്ടോകൾ, കിടപ്പുമുറിയുടെ വാസ്തു പ്രകാരം വീടിൻ്റെ കിടപ്പുമുറിയുടെ തെക്കു പടിഞ്ഞാറൻ ചുവരിൽ നിങ്ങളുടെ കുടുംബ ഫോട്ടോകൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. നിങ്ങളുടെ ഫാമിലി ഫോട്ടോകൾ കിടപ്പുമുറിയുടെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് മൂലയിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണം. വെളുത്ത നിറത്തിലുള്ള പക്ഷികൾ, നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു ജോഡി വെളുത്ത പക്ഷികളുടെ ചിത്രം തൂക്കിയിടുക. പരസ്പര ബന്ധം വളർത്താൻ ഏറ്റവും മികച്ച വാസ്തു നുറുങ്ങാണിത്. ഇത്തരം ചിത്രങ്ങൾ തീർച്ചയായും നിങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും നിലനിർത്തും. സ്നേഹം എന്നേക്കുമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതികളും കിടപ്പുമുറിയിൽ ഈ ചിത്രം നിർബന്ധമായി സ്ഥാപിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.